ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ മാത്സ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റീസ് പറയുന്ന ചാപ്റ്ററാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മുമ്പ് കുറേ ഐഡൻറ്റിറ്റീസ് പഠിച്ചു അല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇവിടെ എഴുതിത്തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ ടോപ്പിക് സം ആൻഡ് ഡിഫറൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പഠിച്ച ഐഡൻറ്റിറ്റി ഏതായിരുന്നു? എന്താ പഠിച്ചേ? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി അല്ലേ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ച് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു? നമ്മൾ എക്സ് ഇൻറ്റു യു എക്സ് യു പ്ലസ് എക്സ് ഇൻറ്റു വി, അതായത് ഫസ്റ്റ് ടേമിനെ കൊണ്ട് രണ്ടാമത്തെ ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് സംഖ്യകളെയും അല്ലെങ്കിൽ രണ്ട് ഡിജിറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് ഇൻറ്റു വി എക്സ് വി, ദെൻ രണ്ടാമത്തെ നമ്പറിനെ കൊണ്ട് രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുക. സോ വൈ ഇൻറ്റു യു വൈ യു പ്ലസ് വൈ ഇൻറ്റു വി വൈ വി. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച ഐഡൻറ്റിറ്റി അല്ലേ. കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്നാണ്, അപ്പോൾ ഇതൊക്കെ അറിയുമായിരിക്കും. ഇനി രണ്ടാമത് പഠിച്ച ഐഡൻറ്റിറ്റി ഏതായിരുന്നു? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇത് പഠിച്ചു. ഇതെന്തായിരുന്നു ഇതിൻ്റെ എക്സ്പാൻഷൻ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ. ഓക്കെ, ദെൻ തേർഡ് വൺ നമ്മൾ എന്ത് പഠിച്ചു? എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി അല്ലേ. ഇതിൻ്റെ നേരെ നെഗറ്റീവ് സൈൻ സിമ്പിൾ പഠിച്ചു. അതായത് ഇവിടെ നിങ്ങൾ സൈനാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സൈൻ എങ്ങനെയാണ് വരിക? എക്സ് ഇൻറ്റു യു എക്സ് യു, ദെൻ എക്സ് ഇൻറ്റു മൈനസ് വി മൈനസ് എക്സ് വി, മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വൈ യു, മൈനസ് വൈ ഇൻറ്റു സോറി മൈനസ് വൈ ഇൻറ്റു മൈനസ് വി, സോ പ്ലസ് വൈ വി അല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? മൈനസ് ഇൻറ്റു മൈനസും പ്ലസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസും പ്ലസ് ആണ്, ദെൻ മൈനസ് ഇൻറ്റു പ്ലസ് ഇസ് ഈക്വൽ ടു മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് ഈക്വൽ ടു മൈനസ് അല്ലേ. ഇത്രയും പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ. ഇനി അടുത്ത ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആയിരുന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ അല്ലേ. അപ്പോൾ നമ്മൾ ഈ നാല് ഐഡൻറ്റിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന് ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. അപ്പോൾ ഞാനിവിടെ രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങളത് ഏത് വെച്ചിട്ടാണ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 203 × 302. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? ഇത് നമ്മൾക്ക് അറിയാം 200 + 3 അല്ലേ. 200 അടുത്താണ് 203 എന്ന് പറയുന്നത്, പിന്നെ 302 പറയുന്നത് 300 അടുത്താണ്. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് ചെയ്തത്? 200 + 3 × 300 + 2 അല്ലേ. എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നമ്മൾ ഇതിൽ ഏത് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യുക? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി. ഇത് എക്സ്, ഇത് വൈ, ഇത് യു, ഇത് വി. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറയുന്ന റിസൾട്ട് അല്ലേ ഇതിൽ യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്. ഇനി രണ്ടാമതൊരു പ്രോബ്ലം, 197 × 298. ഓക്കെ, അപ്പോൾ ഇത് ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? 197 എന്ന് പറയുന്നത് 190 അടുത്താണോ അല്ലെങ്കിൽ 200 അടുത്താണോ ഉള്ളത്? ഇത് 200 അടുത്താണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുക? 200 − 3 അല്ലേ കുറച്ചുകൂടെ ബെറ്റർ. ഇൻറ്റു 298 നമുക്ക് ഇങ്ങനെ എഴുതാം, 300 − 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൽ രണ്ടും നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ഇതിൽ ഏത് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത്? എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി. ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ആ ഐഡൻറ്റിറ്റി പറയുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് 203 × 298 203 × 298. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? 203 നമ്മൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് 200 + 3 എന്ന് എഴുതാം അല്ലേ. ദെൻ 298 നമുക്ക് ഏതാ എളുപ്പം? 300 − 2 അല്ലേ നമുക്ക് എളുപ്പം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതായത് x + y × u − v ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഐഡൻറ്റിറ്റി, x + y × u − v. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുകയെന്ന് അറിയോ? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. എന്ത് ചെയ്യണം? ഫസ്റ്റിലെ ടേമിന് എക്സിനെ കൊണ്ട് യുവിനെയും മൈനസ് വിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വരിക? x × u x − v − xv + y × u + y u + y − v, സോ −yv. ഇതാണ് നമ്മളുടെ അഞ്ചാമത്തെ ഐഡൻറ്റിറ്റി. ഓക്കെ, x + y × u − v = xu − ഫസ്റ്റ് x × u xu, ദെൻ x − v − xv, y × u yu
my plus y into minus v minus yv. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പോൾ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്ത് നമുക്ക് ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാലോ. എങ്ങനെയാ? 200 + 3 × 300 - 2. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 200 × 300 അതല്ലേ എക്സ് ഇൻറ്റു യു. സോ 200 × 300 അതായത് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 200 - 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ -200 × 2 അല്ലേ. അതായത് ഈ 2നെ നമ്മൾ ഈ 2ൻ്റെ നെഗറ്റീവ് സൈൻ നമുക്ക് എവിടെയും കൊടുക്കുക അല്ലേ. അപ്പോൾ 200 × 2. ദെൻ അടുത്തത് +3 × 300. സോ +3 × 300 +3 × -2. +ന്റെ - എന്താ? -. സോ +3 × -2 എന്ന് പറയുമ്പോൾ -3 × 2 അല്ലേ. എങ്ങനെ വരും? ഇനി നമ്മളിതിനെ സോൾവ് ചെയ്യുക. 2 × 3 = 6 ഉം 6 ഉം. പിന്നെ ഇവിടെ 3 സീറോസ് അല്ലേ, 4 സീറോസ് അല്ലേ. -2 × 200 = 400 +3 × 3 = 900 -6. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും? -400 + 900 = 500 - 6. അപ്പോൾ ഇത് എന്ത് വരും? 60 500 അല്ലേ. 60 500 - 6 എന്ന് വരുമല്ലേ. ഇതായത് 60 494 അല്ലേ. ഇതില്ലേ ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത്, അതായത് x + y × x - x + y × u - v. ഓക്കെ, ഇനി നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേറെ ഒന്നുണ്ട്. അതായത് ഈ x + y, ഞാൻ പറയാൻ പോകുന്നത് ആറാമത്തെ ഐഡൻറ്റിറ്റിയാണ്. x + y × x - y. ഇങ്ങനെയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതും ഇവിടെ തന്നിരിക്കുന്നതും ഒരേ നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് ഇവിടെ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റും അതേ രണ്ട് നമ്പേഴ്സിനെ തന്നെ സമ്മും ഡിഫറൻസസും ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ x × x, x² അല്ലേ, x × x ഇങ്ങനെ എഴുതാം. x − y − xy + y × x + yx + y − y − yy ഇങ്ങനെ വരുമല്ലോ. അപ്പം നമുക്കിങ്ങനെ എഴുതാം, x × x എന്താ? x² - xy. ഓക്കെ, ഈ yx എന്ന് പറയുന്നതും xy എന്ന് പറയുന്നതും എന്തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് yx-നെ xy ആക്കി എഴുതാം. -y × y എന്താ? y². സോ ദിസ് ഈസ് x² - xy + xy. എന്താ വരിക ആൻസർ? -1 + 1. ഇതിൻ്റെ ഉത്തരം എന്താ? 0 അല്ലേ. അപ്പോൾ ഒരേ സംഖ്യ തന്നെ നെഗറ്റീവും പോസിറ്റീവും വരികയാണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ 0 എന്ന് എഴുതാം. സോ നമുക്ക് ആൻസർ കിട്ടും x² - y². അതായത് ആറാമത്തെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? x + y × x - y = x² - y². ഇതാണ് നമ്മുടെ ആറാമത്തെ ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ഐഡൻറ്റിറ്റീസാണ് പഠിച്ചത്? ഫസ്റ്റ് പഠിച്ചത് x + y × u + v, രണ്ടാമത് പഠിച്ചത് x + y² മൂന്നാമത് പഠിച്ചത് x - y × u - v നാലാമത് x - y² അഞ്ചാമത് പഠിച്ചത് x + y × u - v ആറാമത് പഠിച്ചത് x + y × x - y. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ മൂന്നെണ്ണം കാണാതെ പഠിക്കണം. അതായത് x + y² x - y² ദെൻ തേർഡ് ലാസ്റ്റ് വൺ x + y × x - y = x² - y. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം, ബാക്കിയുള്ള നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 205 × 195. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇതിനെ ഏത് രൂപത്തിലാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 205 ഉണ്ട്, അപ്പോൾ ഇത് 200 അടുത്താണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 200 + 5 എന്ന് എഴുതിക്കൂടെ? ആ, ഇനി 195 എന്ന് പറയുന്നതും 200 അടുത്താണ് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 200 - 5 എന്ന് എഴുതാം. അങ്ങനെയല്ലേ ഇതിന് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളിത് ഈ രൂപത്തിലായി അല്ലേ, x + y. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 200, വൈൻ്റെ സ്ഥാനത്ത് 5. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 200, വൈൻ്റെ സ്ഥാനത്ത് 5. അതായത് സെയിം നമ്പേഴ്സ് തന്നെ ഇവിടെ വന്നിട്ടുള്ളത്, പക്ഷേങ്കിൽ ഒന്ന് x + y ആണ്, ഒന്ന് x - y ആണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ എന്താ പഠിച്ചേ? x² - y² എന്നാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇനി ഈ സംഭവം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് എന്ത് വരും? 200² - 5² എന്ന് വരും. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്ത് 200 വൈൻ്റെ സ്ഥാനത്ത് 5. സോ 200² എന്താ? 4 പിന്നെ 4 സീറോസും -5² എന്ത് വരും? 25.
ओके इन सब्ट्राक्ट नमुक त्री नयन नयन सवन फाइव अल इन और प्रॉब्लम कूड़े नोक अदाय नयन वण बै टू इंटू ए वण बै टू इन प्रॉब्लम आवो नोक सिंपि प्रॉब्लमस नोक नयन वण बै टूंदर प्लस अर एटरानो माइनस अर अगर चिंती नोक अब नयन नयन वण बै टू ने नयन प्लस वण बै टूलो अदपोले एटरानी नयन माइनस वण बै टूलो अल अब फोम एक्स प्लस वै इंटू एक्स माइनस वै फोम अब नाम नयन स्क्वय माइनस वण बै टू द हॉल स्क्वय दैट नयन स्क्वय ए वण माइनस वण बै फोर अल वण बै टू हॉल स्क्वय वण बै फोर अब इंटे मीनिंग एटी वण वण बै फोर का भागम एटी वण का भागम पा बाकी एत्र एण्दे मुकाल अल ए त्री बै फोर कौक निटी आंसर पक्षे स्टेप स्टेप इन श्रद्धि इंपे और रू फ्राक्षनस एटी वण वे नमक एटी वण बै वण ऐसी संख्य ने वेद अब सवन अगर मीनिंग सवन बै वण अल अदल एटी वण बै वणावे अब रू फ्राक्षन माइनसा अब नामे क्रॉस मल्टिप्लिकेशन अभी डिनोमिनेटर डिफरेंट नामे क्रॉस मल्टिप्लाई एने क्रॉस मल्टिप्लाई एटी वण इंटू फोर माइनस वण इंटू वण इन क्रॉस मल्टिप्लाई वण इंटू वण वण इंटू वण वण डिवाइडेड बाई तमिल इंटू वण इंटू फोर अब एंतु एटी वण इंटू फोर एत्र एटी वण इंटू फोर वण इंटू फोर फोर एट इंटू फोर तेटी टू अल 324 माइनस वण बै फोर अदाय मूटी मूं बै नाल नमक डिवाइड नोक अदाय मूटी मूं डिवाइडेड बै फोर अब नाल एत्र मुपति रु बाकी रिमाइंडर थ्री अब नमक मिक्सड फ्राक्षन आकूटे नमुक कटी क्वस्टन मिक्सड फ्राक्षन आल अब नमक मैचे वह एने मिक्सड फ्राक्षन आदमें नामे आदमेद सोरी इवे सीरों वे ओके अब नामे मेद आदमें नामेद क्वेश्चन सो एस द क्वेश्चन देन रिमाइंडर बाय डिवाइसर थ्री बाय फोर अदल एण्दे मुकाल अल अगर प्रॉब्लम सोलव ओके अब नाम पढ़िटीस का ओर्ति मनसा बाकी प्रॉब्लम नमुक क्लास।